എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് അതുപോലെ അറിവ് തേടുന്നവർക്കും പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യം തുടങ്ങിയ നിരവധി കാര്യങ്ങളുടെ ഒരു വലിയൊരു ശേഖരം, ഒരു അറിവിൻ്റെ വലിയൊരു ശേഖരം തിരുവനന്തപുരത്തുണ്ട്. ഒട്ടുമിക്കവാറും ഉള്ള സ്കൂൾ കുട്ടികളൊക്കെ ഇത് വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഇത് കാണാത്ത ആയിരക്കണക്കിന് പേരുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം വള്ളക്കടവ്, തിരുവനന്തപുരത്ത് വള്ളക്കടവിലാണ് ഈ സ്ഥാപനം. ഞാൻ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മ്യൂസിയത്തിൻ്റെ ഇൻചാർജായ മോഹനൻ പിള്ള സാറ് ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നതാണ്. സാറ്, ശരിക്കും ഈ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതുപോലെ ഇതിനെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു തരത്തിലാണല്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് സാറ് ഒന്ന് വിശദീകരിക്കാമോ? ഈ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ, കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 2018 June 5 ഉദ്ഘാടനം ചെയ്തത്. ബഹുമാന്യനായ നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം ഇവിടെ സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ വിഭിന്നങ്ങളായ ജൈവ വൈവിധ്യത്തെ പറ്റിയും ജനങ്ങൾക്കും വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്കും വേണ്ടി അവർക്ക് അതിനെപ്പറ്റി ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴും നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾക്ക് ഈ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊരു ജിജ്ഞാസയുണ്ട്. പ്രകൃതിയുടെ തന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പരിപാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ഥാപിച്ചിരിക്കുന്ന മ്യൂസിയം കൊണ്ട് അവർക്ക്, കുട്ടികൾക്ക് ഒരുപാട് ജൈവ വൈവിധ്യത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിവിധ അറിവുകളുണ്ടാകും. ഇവിടെ നമ്മൾ ഈ പഴയ 18 ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ട് ഹൗസിൽ, ഹെറിറ്റേജ് ബിൽഡിങ്ങിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ 3 ഈ ബിൽഡിംഗ് ഉള്ളത്. അതിൽ ഈ നിലകളിൽ ഒരു നിലയിൽ, മധ്യനിലയിലായിട്ട് നമ്മൾ ഒരു പിന്നെ ഒരു തിയേറ്റർ ഉണ്ട്, 3D ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഇൻ്ററാക്റ്റീവ് കിയോസ്ക്. അപ്പോൾ ഈ ഇൻ്ററാക്റ്റീവ് കിയോസ്കിൽ തന്നെ കുട്ടികൾക്ക് ടച്ച് സ്ക്രീൻ വെച്ച് ജൈവ വൈവിധ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും അതുപോലെ തന്നെ സസ്യജാലങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ അവർക്ക് പകർന്നു കിട്ടുന്നതാണ്. ഏതാണ്ട് 1.5 ദൈർഘ്യത്തിൽ അവർക്ക് നിന്ന് ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചത് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു സയൻസ് സോൺ സ്ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു വലിയ ഗോളത്തിൽ ഈ നാസ വഴി റിയൽ ടൈം ഡേറ്റ കിട്ടും. അത് പ്രകൃതിയിലെ കാര്യങ്ങളെപ്പറ്റി, ഓഷ്യനെക്കുറിച്ചായിരുന്നാലും അപ്പോഴപ്പോഴുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ, പൊള്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊള്യൂഷൻ ആയിരുന്നാലും ഓഷ്യാനിക് പൊള്യൂഷൻ ആയിരുന്നാലും ഒക്കെ നമുക്ക് അതിൻ്റെ റിയൽ ടൈം ഡേറ്റ ഉണ്ട്. അതുപോലെ ക്ലൈമറ്റ് പ്രവചിക്കുന്നതിനുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് ലഭിക്കുന്നതാണ്. വളരെ വിജ്ഞാനപ്രദമായ ഒന്നാണത്. ഇതുകൂടാതെ മറ്റ് 3 നമ്മൾ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ അത് മോഡലുകളും അതിനെപ്പറ്റിയുള്ള പിന്നെ പാനലുകളും എല്ലാം സ്ഥാപിച്ചു. അതുപോലെ തന്നെ പക്ഷികളുടെ, പക്ഷികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അതുകൊണ്ട് 25 പക്ഷികളുടെ ശബ്ദവും അതിൻ്റെ രൂപവും നമുക്ക് ഒരു കിയോസ്കിലൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഈ വനത്തെക്കുറിച്ചും മറ്റ് തടാകങ്ങളെക്കുറിച്ചും ഫ്രഷ് വാട്ടർ ലേക്സിനെ കുറിച്ചും വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകൾ, ഏതെല്ലാം ജീവജാലങ്ങളുണ്ടെന്നും ഏതെല്ലാം സസ്യജാലങ്ങളുണ്ടെന്നും അതിനെ കണ്ട് ബോധ്യപ്പെട്ട് അതിനെ, അതിനോടൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നതിന് രീതിയിലുള്ള കാര്യ ക്രമീകരണങ്ങളുണ്ട്. അതുപോലെ മരത്തെപ്പറ്റി ഒരു മരം എടുത്തു കാണിച്ചാൽ, ഒരു മരം മനുഷ്യന് മരമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആ പിന്നെ മനുഷ്യൻ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ,
ഫലിക്കുന്നത് വരെയുള്ള ആ സമയത്ത് നമുക്ക് ആ കാലയളവിലെല്ലാം നമുക്ക് മരം ഉപയോഗപ്പെടുന്നുണ്ട്. അതായത് തൊട്ടിൽ കൊടി മുതൽ നമ്മുടെ ശവ മഞ്ചം ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മരം കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ, മനുഷ്യന് ഓക്സിജൻ്റെ ഓക്സിജൻ പിന്നെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിലനിർത്തുന്നത് മരങ്ങളുടെ സാന്നിധ്യത്തിലാണ്. അതായത് അവ അന്നജം, കാർബൺ ഡയോക്സൈഡ് അന്നജം പ്രിപ്പയർ ചെയ്യുകയും ഓക്സിജൻ വീഴ്ത്തുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ഈ മരങ്ങളെ മരങ്ങളെയും സസ്യജാലങ്ങൾ, സസ്യങ്ങളെ വച്ചുപിടിപ്പിച്ച് മരങ്ങളാക്കി മരങ്ങളാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഒരു മരം റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണിച്ചിട്ട് അതിൽ ഏതെല്ലാം ജീവജാലങ്ങൾ അത് അധിവസിക്കുന്നുണ്ട്, അപ്പോൾ അത് ദാറ്റ് ഈസ് ആക്ച്വലി ആൻ എക്കോസിസ്റ്റം, ട്രീ ആസ് ആൻ എക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ മരങ്ങളുടെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ചും പിന്നെ ആവാസ വ്യവസ്ഥയിൽ അത് എന്തുമാത്രം പ്രാധാന്യമർഹിക്കുന്നതിനെ പറ്റിയൊക്കെ. സർ, ഇത് നമ്മുടെ പഴയ ബോട്ട് വരെയല്ലേ? അതെ, നമ്മുടെ ബോട്ട് വരെയാണല്ലോ ഈ ഒരു ഇതായിട്ട് മാറ്റിയത്. ഇത് 18th നൂറ്റാണ്ടിൽ രാജാക്കന്മാരുടെ കാലത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നാവിഗേഷന്, അത് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാർവതി പുത്തനാർ വഴി വാണിജ്യ സാധനങ്ങളെല്ലാം എത്തുന്ന ഒരു ബോട്ട് പുരയായിരുന്നു. ആ ബോട്ട് പുര പിന്നെ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ അത് കേരള ഗവൺമെന്റ് എടുക്കുകയും അത് ടൂറിസം വകുപ്പിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഏറ്റെടുക്കുന്നതാണ്. അതായത് ഇപ്പോഴും ഞങ്ങൾ ഏറ്റെടുത്തത് 2014 ഞങ്ങൾ എഗ്രിമെന്റ് വെച്ചത്. ഇത് ഏറ്റെടുത്ത് അത് ഹെറിറ്റേജ് ബിൽഡിംഗ് അതേപോലെ നിലനിർത്തിക്കൊണ്ടിരുന്നത്, ഈ കാണുന്ന ഹെറിറ്റേജ് ബിൽഡിംഗ് അതുപോലെ നിലനിർത്തിക്കൊണ്ടിരുന്നത് നമ്മൾ അതിനകത്ത് അകത്തുള്ള ഈ ഇതൊക്കെ പിന്നെ വിവിധ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും പിന്നെ മോഡൽസും എല്ലാം അകത്ത് അറേഞ്ച് ചെയ്യുകയായിരുന്നു. പക്ഷെ ഈ ഹെറിറ്റേജ് ബിൽഡിങ്ങിന് യാതൊരു ഇതും വന്നിട്ടില്ല. അതുകൂടാതെ നമ്മൾ ചെയ്തെന്ന് പറയുന്നത് ഈ പിന്നെ പാർവതി പുത്താന്റെ ഒരു ഭാഗം ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ആ ഭാഗം അതായത് ഈ പിന്നെ ബിൽഡിങ്ങിന് പുറത്തായിട്ട് ഒരു അക്വാസ്കേപ്പിംഗ് ഏരിയ പിന്നെ വരുന്ന വിസിറ്റേഴ്സിന് അത് ഇതുപോലെ കാണത്തക്ക രീതി ഇപ്പോൾ കാണുന്ന നാല് രീതി നാല് വശത്ത് നമ്മൾ പാത്തുവേ ഉണ്ടാക്കിയിട്ട് അത് അതിന്റെ സൈഡിലായിട്ട് നമ്മൾ മരുന്ന് ഔഷധ ചെടികളും മറ്റ് ഓർണമെന്റ് പ്ലാന്റ്സും എല്ലാം വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക്, PhD ഉള്ള ബോട്ടണി ശാസ്ത്ര വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമാണ്. അവർ ഇന്റേൺഷിപ്പ് എടുത്ത് ഇവിടെ വരാറുണ്ട്. അതല്ലാതെ വിസിറ്റേഴ്സിനും ഇവിടെ ഇരിക്കാനായിട്ട് നമ്മൾ വേണ്ട ഒരു ഷെഡ് മാതിരി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അവർക്ക് രസകരമായിട്ട് അവർക്ക് ഇവിടെ ഇരുന്ന് വൈകുന്നേരം ഒരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ചും ശംഖുമുഖത്തിന്റെ സമീപത്തായതുകൊണ്ട് അവിടെയൊക്കെ വരുന്ന വിസിറ്റേഴ്സിന് കൂടുതൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ആളുകൾ വരുന്നവരെല്ലാം നല്ല 100% എൻജോയ് ചെയ്ത് നല്ല ഈ അറിവും സമ്പാദിച്ചിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ്. കഴിഞ്ഞ ഈ കൊറോണ കാലത്തിന് മുമ്പാണെങ്കിൽ ഈ വിവിധ സ്കൂളുകളിൽ നിന്ന് ഡെയിലി ഒരു 500 to 1000 കുട്ടികൾ വരും. അപ്പോൾ അവരെ ഞങ്ങള് ഓരോ ബാച്ചുകളായിട്ട് തിരിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും നിരാശ കൊറോണ സ്കൂൾ തുറക്കാതെ കുട്ടികൾ വരാത്തത് കൊണ്ട് ഈ പാർക്ക് ഒന്ന് ഉറങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ഇപ്പോഴും ഫംഗ്ഷനിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ മെയിന്റനൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിസിറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പ്രോട്ടോകോൾ പാലിച്ചിട്ട് ഈ പ്രോട്ടോകോൾ പാലിച്ച് ഇവിടെ വന്ന് വരുന്നുണ്ട്. നമ്മുടെ ആയുർവേദത്തിന് നമ്മുടെ ജീവിത ശൈലിയിൽ രൂപപ്പെടുത്തുന്നതിനും നമ്മുടെ അസുഖങ്ങൾ മരുന്നിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ഔഷധച്ചെടികളെപ്പറ്റി ഒരു വിജ്ഞാനം ആവശ്യമാണ്. പലതരത്തിലുള്ള എത്രയോ തരത്തിലുള്ള ഔഷധച്ചെടികളുണ്ട്, 10,000 വെറൈറ്റീസ് ഉള്ള ഔഷധച്ചെടികൾ. പക്ഷെ അത് ഞങ്ങൾ മാതൃകയായിട്ട് ഇവിടെ ഒരു 150 ഔഷധ സസ്യങ്ങൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡുകളൊക്കെ വെച്ചിട്ട് അതിന് അതിലൊരു കിയോസ്കിൽ നമ്മൾ ഈ 5 പിന്നെ പ്രത്യേകതകളും ഏത് പാർട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നതും അത് ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും അതിന് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എല്ലാം എഴുതി ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട്. അപ്പം ഇത് കുട്ടികൾക്ക് വളരെ വിജ്ഞാനപ്രദമാണ്. അത് കുട്ടികൾക്ക് 5 മുതൽ പിന്നെ കോളേജ് ലെവലിലുള്ള അത് പഠിക്കാനുള്ള അവസരം ഇവിടെ കൊടുക്കും. അപ്പോൾ സാർ, ഇത്രയും വിശദമായിട്ട് ഈ ബയോഡൈവേഴ്സിറ്റി പാർക്കിനെ കുറിച്ചും മ്യൂസിയത്തെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്നതിന് സാറിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു.
ഈ ജൈവവൈവിധ്യ മ്യൂസിയം നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാർക്കും കുട്ടികൾക്കും ഈ ജൈവവൈവിധ്യത്തെ പറ്റി നമ്മുടെ രാജ്യത്തെ മൊത്തം ജീവജാലങ്ങളെക്കുറിച്ച് സസ്യജാലങ്ങളെ പറ്റി ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോഴത് നമുക്കറിയാം കുട്ടികൾക്കിത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ഇപ്പോഴും തന്നെ ഏറെക്കുറെ കുട്ടികൾ മിക്ക സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു എങ്കിൽ ഇനി തുടർന്നും എല്ലാ മറ്റേ ഇവിടെ വരാത്ത കുട്ടികൾ ഇവിടെ വരികയും ഈ ജൈവസമ്പത്തിനെ പറ്റി ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം ജൈവ ഈ മ്യൂസിയത്തിൽ. അതുപോലെ തന്നെ നാട്ടുകാരും ഇവിടെ വരണം, അവരെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് കാലം ഏതാണ്ട് കോവിഡിൻ്റെ പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മളൊരു വിരുന്ന് തന്നെ ഇവിടെ അവർക്ക് ലഭിക്കും. അഭിജ്ഞാനപ്രദമായ ഒരു എല്ലാവരെയും ഞാൻ മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി, അതുപോലെ വിജ്ഞാനപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും തിരുവനന്തപുരത്തെ മറ്റൊരു കാണാ കാഴ്ചയുമായി കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.